നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹ രോഗികളുടെ ഭക്ഷണക്രമമാണ് ഇന്ന് നമ്മുടെ വിഷയം. നമുക്കൊപ്പം ഉള്ളത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജൂഡി ജോസഫാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഭക്ഷണത്തിലെ അപാകത കൊണ്ട് പ്രമേഹം വരാമോ? പ്രമേഹവും കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? പ്രമേഹം നമ്മളുടെ ഭക്ഷണക്രമീകരണം വലിയൊരു പങ്കാണ് പ്രമേഹ രോഗികളുടെ ചികിത്സയിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമുക്ക് പ്രമേഹം വരണേ? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം കുറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ശരിക്കും ആ ഇൻസുലിൻ്റെ ആക്ഷൻ ശരിക്കും നടക്കാണ്ടിരിക്കുമ്പോഴാണ് പ്രമേഹം കൂടുന്നത്. അപ്പോ മെയിനായിട്ട് നമ്മുടെ ഭക്ഷണക്രമീകരണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഭക്ഷണത്തിന്റെ ആ പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറയ്ക്കുമ്പോൾ അത്ര കുറച്ച് ജോലി ഇൻസുലിന് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഭക്ഷണ ക്രമീകരണം വലിയൊരു പങ്ക് ഷുഗറുകാരുടെ ചികിത്സയിൽ ഉള്ളത്. അപ്പൊ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ ഇൻസുലിന് കൂടുതൽ ലോഡ് വരില്ല, വെച്ചാൽ കൂടുതൽ ജോലി വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻസുലിന്റെ ആ ഒരു ആക്ഷനെയും ആ ഇൻസുലിന്റെ ആ ഉൽപാദന ശേഷി കുറവിനെ കുറച്ചും കൂടി നമുക്കൊന്ന് തടയാൻ പറ്റും. അതുകൊണ്ടാണ് ഭക്ഷണ ക്രമീകരണം വലിയൊരു പങ്ക് ഷുഗറുകാരുടെ രോഗികളുടെ ചികിത്സയിൽ ഉള്ളത്. ഈ ഭക്ഷണ നിയന്ത്രണം മാത്രം കൊണ്ട് പ്രമേഹ നിയന്ത്രണം എത്രത്തോളം സാധ്യമാണ്? നിയന്ത്രണം മാത്രം കൊണ്ട് നമുക്ക് പ്രമേഹത്തിന് തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്കത് 100% നമുക്ക് പറ്റില്ല. എന്താന്ന് വെച്ചാ, തുടക്കത്തിലുള്ളവർക്ക് വെച്ചാൽ, നമ്മളൊരു ഒരാൾക്ക് ഷുഗറ് പ്രമേഹം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ, വെറും വയറ്റിൽ നമ്മൾ നോക്കണ ഷുഗർ 126 മുകളിലും, പിന്നെ 3 ഷുഗർ കൺട്രോൾ HbA1c എന്ന് പറയണത് 6.5% മുകളിലുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ട്. നമ്മൾ അതിന്റെ ഒരു കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 100-126 ഇടയിലാണെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ HbA1c 3 ഷുഗർ കൺട്രോൾ ഒരു 5.7-6.5 ഇടയിലാണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയും. ഷുഗർ വാല്യൂസ് കാണുന്ന ആൾക്കാരിൽ ഭക്ഷണ ക്രമീകരണം വലിയൊരു പ്രധാന, അവര് ഭക്ഷണം ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റീസ് വരുത്താണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ആ ഒരു റേഞ്ചിലാണെങ്കിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണവും എക്സസൈസും കൊണ്ട് നമുക്ക് പ്രമേഹത്തിനെ നമുക്ക് തടയാൻ പറ്റും. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ ആ വാല്യൂസ്, ഫാസ്റ്റിംഗ് ഷുഗർ അല്ലെങ്കിൽ വെറും വയറ്റിൽ നോക്കുന്ന ഷുഗർ 126 മുകളിൽ പോവാ, ഭക്ഷണ മറ്റേ 3 ഷുഗർ കൺട്രോൾ HbA1c എന്ന് പറയുന്നത് 6.5% മുകളിൽ പോവാണെങ്കിൽ ഭക്ഷണ ക്രമീകരണം മാത്രമല്ല, അതിന്റെ കൂടെ ചികിത്സയും കൂടി മരുന്നായിട്ടോ ഇൻസുലിനായിട്ടോ നമുക്ക് വേണ്ടി വരും. ശരി ഡോക്ടർ, നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ പ്രമേഹ രോഗികൾ ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ മസ്റ്റായിട്ട് കഴിക്കേണ്ടതും ഉണ്ടാവും, ആവശ്യമായിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് മസ്റ്റായിട്ട് കഴിക്കേണ്ടതിലേക്ക് പോവാം. മെയിനായിട്ട് നമ്മളുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് വരുന്നത്. നമുക്ക് എനർജി കിട്ടുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിൽ നിന്നാണ് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടണത്. അപ്പോ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോഴാണല്ലോ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയണത്. അപ്പൊ ആ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മൾ കുറയ്ക്കുക. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഇൻടേക്ക് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കണം എന്ന് വെച്ചാൽ അത് തീർത്തും ഒട്ടും കഴിക്കാൻ പാടില്ല എന്നല്ല, അതിന്റെ ആ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് കുറയ്ക്കുക, അതിന്റെ ആ അളവ് ഒന്ന് കുറച്ച് കുറയ്ക്കണം. അപ്പോ ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണയാണ് ഇപ്പൊ നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ചോറ് അപ്പൊ തന്നെ അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള കണ്ടന്റ് ഉള്ള ആഹാരങ്ങളൊക്കെ തീരെ അവോയ്ഡ് ചെയ്യും, അങ്ങനെയല്ല. എല്ലാം ഭക്ഷണങ്ങളെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ, ഒരു ചിട്ടയായ ഒരു രീതിയിൽ വേണം പ്രമേഹ രോഗികള്. സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കൊരു ഊണ്, രാത്രി ഒരു അത്താഴം, ഇത് മാത്രമല്ലാണ്ട് ഇടനേരത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ അതിന്റെ ഒരു 5 പ്രമേഹ രോഗികൾ കഴിക്കണം. ഒഴിവാക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കണോണ്ട് കുഴപ്പമില്ല, രാവിലെ അരിയുടെ പലഹാരങ്ങളൊക്കെ ഇഡ്ലി ദോശ അപ്പം അങ്ങനെയൊക്കെ കഴിക്കണോണ്ട് മിതമായ രീതിയിൽ കഴിക്കണോണ്ട് കുഴപ്പമില്ല. രാത്രി പക്ഷെ ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചോറിന്റെ കഞ്ഞി, പിന്നെ ഗോതമ്പിന്റെ കഞ്ഞി രൂപത്തില്, ഗോതമ്പിന്റെ ചപ്പാത്തി, ഗോതമ്പിന്റെ ദോശയൊക്കെ ആ രൂപത്തിൽ നമുക്ക് കഴിക്കാം, പക്ഷെ ഗോതമ്പിന്റെ കഞ്ഞി രൂപത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉച്ചയ്ക്കൊരു നേരം ചോറ് കഴിക്കാം. ചോറും തീർത്തും അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് 3 മാത്രം ഗോതമ്പ് അങ്ങനെ കഴിക്കേണ്ട നിർബന്ധമില്ല. പിന്നെ മണ്ണിന്റെ അടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. നമ്മളുടെ കപ്പ, ചേമ്പ്, ചേന, കണ്ടിച്ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ഊർക്ക, കാച്ചില്, മധുരക്കിഴങ്ങ്, ഈ സാധനങ്ങളിലൊക്കെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്.
അപ്പോ അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങള് ഷുഗറുള്ള രോഗികള് ഒഴിവാക്കണം. പിന്നെ നമ്മളുടെ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള്, മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചാൽ വെള്ള ബ്രെഡ്, ബണ്ണ്, ന്യൂഡിൽസ്, പാസ്ത, പൊറോട്ട, റസ്ക്, മൈദയുടെ റസ്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാം. പിന്നെ മിക്കവർക്കും ഇപ്പോഴും ട്രെൻഡാണ് നമ്മുടെ ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഈ കൂൾ ഡ്രിങ്ക്സ്, നമ്മുടെ ഈ സെവൻ അപ്പ്, സ്പ്രൈറ്റ്, കൊക്കോകോള, മിറിൻഡ, ഫാൻഡ, അതിലൊക്കെ ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോ അങ്ങനത്തെ ഉള്ള ഡ്രിങ്ക്സും ഇതൊക്കെ പാനീയങ്ങളും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് ഷുഗർ രോഗികളിൽ നല്ലത്. പിന്നെ മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ്, മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ, മുന്തിരിങ്ങ, ഈന്തപ്പഴം, പൈനാപ്പിള്, ഇതിലൊക്കെ ഗ്ലൂക്കോസ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ഐ മീൻ ഗ്ലൂക്കോസ് അല്ല, ഫ്രക്ടോസ് കണ്ടന്റ്, ഫ്രൂട്ട്സിൽ കാണുന്ന ഷുഗർ ഫ്രക്ടോസ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട് മധുരം കുറവുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മിതമായിട്ടുള്ള രീതിയിൽ പക്ഷെ ഇടപെട്ടിട്ട് ഒരു 5 നേരമായിട്ടെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പ്രമേഹത്തിനെ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ മധുരം കുറവുള്ള ഫ്രൂട്ട്സ് വെച്ചാൽ നമ്മൾ പഴത്തിൽ നമ്മൾ പറയുന്നത് ഏറ്റവും നല്ലത് റോബസ്റ്റ് പഴമാണ്, നമ്മുടെ പച്ച കളർ പഴം. ബാക്കി പഴങ്ങളിലൊക്കെ ഗ്ലൂക്കോസ് കണ്ടന്റ്, ഫ്രക്ടോസ് കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. റോബസ്റ്റ് പഴം കഴിക്കാം, ആപ്പിൾ കഴിക്കാം, പേരക്ക കഴിക്കാം, പപ്പായ കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, മൂസമ്പി കഴിക്കാം. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെ ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒരു ഫ്രൂട്ടേ ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ രാവിലെ പുട്ടിന്റെ കൂടെ ഒരു പഴം, ഉച്ചയ്ക്കൊരു ആപ്പിൾ, വൈകുന്നേരം വീണ്ടും ഒരു റോബസ്റ്റ് പഴം, അങ്ങനെ പറ്റില്ല. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഗോതമ്പ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻസ്, നമ്മളുടെ ചോറ് കഴിക്കുകയാണെങ്കിലും മട്ടരിയാണ് കുറച്ചും കൂടി, ആ ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഷുഗേഴ്സ് കൺട്രോൾ ആക്കാനും പ്രമേഹത്തിനെ നിയന്ത്രിക്കാനും അങ്ങനെ മട്ടരിയുള്ള അരിയാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ ചോറായിട്ട് കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഗോതമ്പിന്റെ ചപ്പാത്തി രൂപത്തിലോ അല്ലെങ്കിൽ ദോശ രൂപത്തിലോ അല്ലെങ്കിൽ പുട്ട് രൂപത്തിലോ വേണം കഴിക്കാൻ. ഗോതമ്പിന്റെ കഞ്ഞിയായിട്ട് അല്ല, പക്ഷെ ഗോതമ്പിലും ഷുഗർ ഉണ്ട്, പക്ഷെ അതിന്റെ രൂപത്തിലാണ് വ്യത്യാസം വരുന്നത്. പിന്നെ റവയുടെ ഉപ്പുമാവ്, പുല്ലിന്റെ കുറുക്ക്, ഓട്സിന്റെ കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട്. പിന്നെ നമ്മളുടെ കൂടുതൽ വെജിറ്റബിൾസ്, പിന്നെ പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ, നമ്മുടെ മുട്ട, പാല്, ഇറച്ചിയൊക്കെ. ഇറച്ചി എന്ന് വെച്ചാൽ എല്ലാ ദിവസം ഇറച്ചി കഴിക്കാനും എല്ലാ ദിവസം മുട്ട കഴിക്കാനല്ല, ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. ഒരു ഒരു എന്താ പറയാ, പ്രമേഹ രോഗികൾ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കുറച്ചിട്ടും പ്രോട്ടീൻസും കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും ഒരു ബാലൻസ് ഡയറ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. ശരി ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, അബ്ദുൾ ഗഫൂർ. ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 10 വർഷമായി ഈ ഷുഗർ ഉണ്ട്. ഹലോ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, 10 വർഷമായി ഷുഗർ ഉണ്ട്. ഇപ്പൊ ഞാൻ തൃശ്ശൂർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു ഡോക്ടർ ഗുളികയാണ് കഴിക്കുന്നത്. ഇപ്പൊ 100 വരെ ആയി ഷുഗർ. ആദ്യം 250-260 ഫാസ്റ്റിങ്ങില്, ഇപ്പൊ 100 വരെ ആയി. പക്ഷെ യൂറിനില് ഇപ്പോഴും ഷുഗർ ഉണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാ അത് മാറാൻ വേണ്ടിട്ട്? യൂറിനില് എന്ത് ചെയ്തിട്ടും ഷുഗർ പോണില്ല, സെക്കൻഡ് സ്റ്റെപ്പാണ് കാണിക്കുന്നത്. യൂറിനില് ഷുഗർ, അത് നമ്മള് ഷുഗറുള്ള രോഗികളില് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികളില് നമ്മള് യൂറിനില് നോക്കുമ്പോ ഷുഗർ ചിലപ്പോ കുറച്ച് കാണിക്കാം. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഷുഗർ, യൂറിനിലത്തെ ഷുഗർ എന്ന് വെച്ചാൽ വേറെ കുറെ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ അപ്പോഴത്തെ സമയത്തുള്ള നമ്മുടെ ഇപ്പൊ ഫാസ്റ്റിംഗിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഷുഗർ രോഗികൾക്ക് അങ്ങനെ അവരുടെ യൂറിനിൽ ഷുഗർ കാണും. അത് ഭയങ്കര 2+, 3+ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ അതിൽ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫാസ്റ്റിംഗ് ഷുഗർ 100-ന് താഴെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോ ആ രീതിയിൽ തന്നെ നോക്കിയാൽ മതി. യൂറിൻ ഷുഗർ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവമില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ മറ്റേ പ്രമേഹം നിയന്ത്രിച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ കൂടുതൽ പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കാണ്ട് അതൊരു ചിട്ടയായിട്ട് കഴിക്കാം. യൂറിൻ ഷുഗർ അത് പ്രമേഹം സ്വതവേ കുറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി അത് കൺട്രോൾ ആവുമ്പോൾ ആ യൂറിനിലുള്ള ഷുഗർ തന്നെ കുറഞ്ഞോളും. യൂറിൻ ഷുഗർ ഓർത്തിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ശരി ഡോക്ടർ, ഈ പ്രമേഹ രോഗികൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് പ്രമേഹം ഏതെങ്കിലും രീതിയിലൊരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? പ്രമേഹ രോഗികള് ഫാസ്റ്റിംഗ് എന്ന് ചെയ്യുന്നത്, പ്രമേഹ രോഗികൾ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തുടക്കക്കാരിലൊക്കെ നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് നല്ല പ്രമേഹം ഉണ്ടെങ്കിൽ, ഒരു രോഗിക്ക് നല്ല പ്രമേഹം ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ, ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5-6 മണിക്കൂറൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടാണ് നോക്കുന്നത്. അപ്പൊ ഒരിക്കലും പ്രമേഹ രോഗികൾ മീൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അവരൊരു ചിട്ടമായ രീതിയിൽ വേണം ഭക്ഷണം ക്രമീകരിക്കാൻ. എന്താന്ന് വെച്ചാൽ, മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോൾ സ്വതവേ ആൾക്കാര് ഒരു ഒരു ധാരണയുണ്ട്, ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഷുഗർ നന്നായിട്ട് കുറയും. അത് തെറ്റായ ധാരണയാണ്. നമ്മള് ഭക്ഷണം അത്യാവശ്യം കഴിക്കണം, ആ ഒരു മിതമായ രീതിയിൽ ഇടപെട്ടിട്ട് ഒരു 5 നേരമായിട്ട് കഴിക്കണം. സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചെന്ന് വെച്ചാൽ, നമുക്ക് ആ സമയത്ത് വലിയ വിശപ്പില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വിശപ്പ് കൂടുമ്പോൾ നമ്മൾ സാധാരണയെക്കാളും കൂടുതൽ ഭക്ഷണമാണ് കഴിക്കുന്നത്. ആ ഒരു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടും. അപ്പൊ നമ്മുടെ ഷുഗേഴ്സ് ഒരിക്കലും ഒരു കൺട്രോളിൽ കിട്ടില്ല. ചില സമയത്ത് ഷുഗർ കുറഞ്ഞു പോകണു, ചില സമയത്ത് ഷുഗർ ഭയങ്കരമായിട്ട് കൂടണു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രോൾ നമുക്ക് നമ്മളുടെ പ്രമേഹത്തിന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല പ്രമേഹ രോഗികൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രമേഹ രോഗികൾ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അതല്ല, പ്രമേഹ രോഗികൾ മരുന്നുകളും ഇൻസുലിൻ ഒക്കെ എടുക്കണ കാരണം നമ്മൾ ഇൻസുലിനും മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പ്രമേഹ രോഗികളിൽ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഈ കുട്ടികളിലെ പ്രമേഹം വളരെ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ഭക്ഷണ ക്രമീകരണം എന്ന് വെച്ചാൽ, പ്രമേഹം കുട്ടികളിൽ കാണുമ്പോൾ നമുക്കറിയാലോ, കുട്ടികളോട് നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കുട്ടികളാണല്ലോ, അവർക്ക് വിശക്കുമ്പോൾ അവർ കഴിക്കും. ചോക്ലേറ്റ്സ് കാണുമ്പോൾ അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഐസ്ക്രീം കാണുമ്പോൾ അവർ എന്തായാലും കഴിക്കും. അപ്പോ നമുക്കൊരു പരിധിവരെയാണ് നമുക്ക് ഭക്ഷണ ക്രമീകരണം അവരോട് പറയാം. പക്ഷെ എന്നാലും നമ്മളുടെ കുട്ടികളിലൊക്കെ കാണുന്ന ഭക്ഷണ ക്രമീകരണം അവർക്കും ഇതേപോലെ തന്നെയാണ്. നമ്മള് സാധാരണ ആൾക്കാരുടെ പോലെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, രാത്രി ഒരു അത്താഴം, അത് മാത്രമാക്കാണ്ട് ഇടവിട്ടിട്ട് ഇടവിട്ട് അവർക്ക് ഐ മീൻ 5 മണിക്കൂറായിട്ട് 5 നേരമായിട്ട് അവര് ഭക്ഷണം കഴിക്കണം. പ്രത്യേകിച്ച് അവര് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഓടുമ്പോ കളിക്കുമ്പോ ഗെയിംസിനൊക്കെ പോകുമ്പോ അതിനനുസരിച്ച് നമ്മള് കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കണം. വെച്ചാൽ അവരുടെയിൽ മെറ്റബോളിസം കൂടുതലുള്ള കാരണം ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ഒരു ഹെൽത്തി സ്നാക്സ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ജങ്ക് ഫുഡ്സും പിന്നെ ഇതേപോലെ തന്നെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് പഠിപ്പിക്കണം. അവരുടെ പാരന്റ്സിനും അത് അതിന്റെ ആ ഇമ്പോർട്ടൻസ്, ഫുഡിന്റെ ആ ഒരു കൺട്രോളിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു കൊടുക്കണം. മിക്ക ആൾക്കാർ, മിക്ക പാരന്റ്സും അവരുടെ കുട്ടികൾ, ബാക്കി കുട്ടികളൊക്കെ ചോക്ലേറ്റ് കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുമ്പോൾ അവരുടെ കുട്ടികൾക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോ അത് വെച്ചിട്ട് തീർത്തും അതെല്ലാം ഒഴിവാക്കാനല്ല, അതല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ അതൊരു ശീലാക്കാൻ പാടില്ല. അപ്പോ ഭക്ഷണ ക്രമീകരണം കുട്ടികളിൽ നമുക്കൊരു പരിധിവരെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ആ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ശരി ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി, ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഡോക്ടർ ക്യൂവിൽ ഒരു ഇടവേള. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, ഈ ഗർഭിണികളിൽ പ്രമേഹം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഡയറ്റ് ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഗർഭിണികളിൽ പ്രമേഹം കാണുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു സ്ത്രീ ഗർഭധാരണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് 9 മാസത്തിനുള്ളിലാണ് ഡെലിവറി ചെയ്യണത്, അല്ലെങ്കിൽ പ്രസവിക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര കുറച്ച് സമയമുള്ളൂ ഈ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് സാധാരണ ആൾക്കാരില് പ്രമേഹ രോഗികളിൽ കാണുന്ന പോലെയുള്ളൊരു പ്രമേഹം നിയന്ത്രണം അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം നമുക്ക് അങ്ങനെ ഗർഭിണികളിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ, ഉള്ളിൽ ഒരു കുട്ടി വളർന്ന കാരണം കുട്ടിയുടെയും കൂടി വളർച്ചയും കുട്ടിയുടെയും കൂടി ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം. അപ്പൊ അതുകൊണ്ട് പ്രമേഹ ഗർഭിണികളിലും നമ്മൾ ഭക്ഷണ ക്രമീകരണം നമ്മൾ പറയുമ്പോൾ ഏകദേശം ഒരു ദിവസം 5 നേരമായിട്ട് കഴിക്കാം. രാവിലെ കൂടുതൽ പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ, കുട്ടിയുടെ വളർച്ചയ്ക്ക് കുറച്ചും കൂടി നല്ലത് പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാര കണ്ടന്റുകൾ കഴിക്കുന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഇറച്ചി, മീൻ, മുട്ട, അങ്ങനത്തെ, പിന്നെ നട്ട്സ്,
പ്രത്യേകിച്ച് നമ്മളുടെ ഈ ബദാം, പിന്നെ കപ്പലണ്ടി, അതൊക്കെ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് വെച്ച ഭക്ഷണം നമ്മൾ സാധാരണ പ്രമേഹരോഗികളുടെ പോലെ ഭയങ്കരമായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുക, ഭക്ഷണം തീരെ അളവ് കുറയ്ക്കുക, അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം അരിയുടെ പലഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുക, അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഒന്നെങ്കിൽ ഒരു 10 കപ്പലണ്ടിയോ അല്ലെങ്കിൽ ഒരു 10 ബദാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനെ ഊറ് കഴിക്കാം. 4 മണിക്ക് ചായയുടെ കൂടെയും എന്തെങ്കിലും ചെറുപയറോ അല്ലെങ്കിൽ കടലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആറൂട്ട് ബിസ്ക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കുക. രാത്രി അത്താഴം കൂടുതൽ അരിയുടെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഗോതമ്പിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ റവയുടെ ഉപ്പുമാവ് അല്ലെങ്കിൽ ഓട്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഒരു 5 നേരമായിട്ട് അവർ ഭക്ഷണം ക്രമീകരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ വ്യായാമം നടത്തി അവർ നോക്കണം. വെറുതെ ബെഡ് റെസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും ചെയ്യാണ്ട് എക്സസൈസും ഒരു വലിയ പ്രധാനമാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗർഭിണിയായ ഒരു അമ്മയുടെ ഷുഗേഴ്സ് ഓരോ മാസം കൂടുന്തോറും കൂടാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് കുട്ടിയുള്ളിൽ വളർന്നതിനനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ മാത്രമേ ആഹാര ക്രമീകരണത്തിൽ നമുക്ക് ആ ഒരു ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ ഇൻസുലിൻ ആയിട്ടൊക്കെ നമ്മൾ ആ ഷുഗർ ലെവൽസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ശരി ഡോക്ടർ, ഈ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഷുഗർ ഫ്രീ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ? ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് വെച്ചാൽ ഒരു സ്പൂൺ പഞ്ചസാരയിൽ 5 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്. ഒരു ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഐ മീൻ ഉൽപ്പാദനങ്ങളിലൊക്കെ 1 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്. പക്ഷെ 5 ഗ്രാമിനേക്കാളും ഭേദാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തീർത്തും ഷുഗർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ലത് പഞ്ചസാരയോ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ഉപയോഗിക്കാതെ വിത്തൗട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഷുഗർ പിന്നെ ചിലർക്ക് ഒരു പഞ്ചസാര ഒരു അംശം വേണം, ഒരു മധുരത്തിന്റെ ഒരു അംശം വേണം അങ്ങനെ പറയുന്ന ആൾക്കാരില് നമ്മള് ഷുഗർ ഫ്രീ ഇട്ടിട്ട് കഴിക്കാൻ നമ്മൾ പറയും. പക്ഷെ ഏറ്റവും അതിലും ചെറിയൊരു അമൗണ്ട് ഗ്ലൂക്കോസ് ഉണ്ട്. ഏറ്റവും നല്ലത് വിത്തൗട്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാര, തേൻ, കൽക്കണ്ടം, ശർക്കര അങ്ങനത്തെ എല്ലാം ആയിട്ടുള്ള ഷുഗർ ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരി, ഈ ഭക്ഷണക്രമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വ്യായാമം, ഉറക്കം എന്നിവ. ഇവയുടെ ആവശ്യകത കൂടി ഒന്ന് വിശദീകരിക്കാമോ? പ്രമേഹം നിയന്ത്രിക്കുന്നത് പ്രമേഹ രോഗികളിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിന്റെ ഒപ്പം തന്നെ നമ്മളുടെ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമത്തിന്റെ ഒരു ആവശ്യകത നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്താന്ന് വെച്ചാൽ വ്യായാമം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് ഏത് ഫോം ഓഫ് എക്സസൈസ് ആയാലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി കൂടും. എന്നുവെച്ചാൽ ആ ഒരു ഷുഗർ കൺട്രോൾ ചെയ്യാനും പ്രമേഹം നിയന്ത്രിക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോ ഭക്ഷണ ക്രമീകരണത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ എക്സസൈസ് നമ്മൾ ചെയ്യും. എക്സസൈസ് നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒന്നും ചെയ്യാത്ത ആൾക്കാരോട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാൻ പറയും. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യണത് ആഴ്ചയിൽ 5 ദിവസം ഒരു 30 മിനിറ്റ് എങ്കിലും, ഐ മീൻ ഒരാഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും ഒരു പ്രമേഹ രോഗി നടന്നിരിക്കണം. അത് മിനിമം ആണ്, മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് നടക്കാം. പിന്നെ നമ്മളുടെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ഷുഗർ പ്രമേഹ രോഗികളിൽ പല തരത്തിലുള്ള രോഗികളിൽ ഇപ്പൊ ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, കിഡ്നിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്. അവരിലൊക്കെ നമ്മൾ ആ എക്സസൈസിന്റെ ഒരു പാറ്റേൺ നമ്മൾ വേറെ രീതിയിലാണ് പറയുന്നത്. വെച്ചാൽ കാർഡിയോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആൾക്കാരിൽ അങ്ങനെ ഭയങ്കര ബ്രിസ്ക് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. അവരുടെ ആ ഒരു ഹാർട്ടിന്റെ സ്ഥിതി, അതിന്റെ ഹാർട്ടിന്റെ സ്റ്റേറ്റസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ് അവർക്ക് എക്സസൈസ് ഒക്കെ പറയുന്നത്. പക്ഷെ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ഒരു പ്രമേഹ രോഗി ഒരു ദിവസം നടന്നിരിക്കണം. അറ്റ്ലീസ്റ്റ് അത് എല്ലാ ദിവസം നടക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം എങ്കിലും നടന്നിരിക്കണം. ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് നടത്തി എന്തായാലും നമ്മൾ പറയും പ്രമേഹ രോഗികൾക്ക്. നടത്തി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോം ഓഫ് എക്സസൈസ്, ഇപ്പൊ ഷട്ടിൽ കളി, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, യോഗ, സ്വിമ്മിങ് സൂംബ ഡാൻസ്, ഡാൻസ് എന്തെങ്കിലും ഒരു ഫോം ഓഫ് എക്സസൈസ് വെച്ചാൽ വെറുതെ ഇരിക്കുന്നേക്കാളും എപ്പോഴും നല്ലത് ഈ എക്സസൈസ് ആണ്. എക്സസൈസിൽ നമ്മളുടെ പ്രമേഹം മാത്രമല്ല നിയന്ത്രിതാവണം, നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽസും ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദവും പിന്നെ നമ്മളുടെ വെയിറ്റും അതും കൂടി ഒരു വലിയൊരു ഘടകമാണ്. ഷുഗർ പ്രമേഹ രോഗികളിൽ അവരുടെ പ്രമേഹം മാത്രം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല, അതിന്റെ ഒപ്പം തന്നെ അവരുടെ രക്തസമ്മർദ്ദവും അവരുടെ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ അതും പിന്നെ വെയിറ്റും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മൾക്ക് കോംപ്ലിക്കേഷൻസ് വരാണ്ട്.
അതുകൊണ്ട് എക്സസൈസ് ഒരു വലിയൊരു പങ്കുണ്ട്. ഡോക്ടറെ പറഞ്ഞ പോലെ ബി പി, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള പ്രമേഹ രോഗികൾ ഡയറ്റിൽ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബി പിയും കൊളസ്ട്രോളും ഉള്ള പ്രമേഹ രോഗികളിൽ നമ്മളുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹം മാത്രം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ, ബി പി നോക്കുമ്പോൾ ഒരു പ്രമേഹ രോഗിക്ക് അത് 140 താഴെയാണ്. ഐ മീൻ സിസ്റ്റോളിക് ബി പി 140 താഴെയും ഡയസ്റ്റോളിക് ബി പി 80 mm താഴെയാണ് നമുക്ക് കിട്ടുന്നത്. 140-80 നമ്മൾ പറയാം. അപ്പോ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പ്രമേഹ രോഗികളോട് ബി പിയുടെ മെഡിസിൻസ് കഴിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് തുടർച്ചയായിട്ട് മുടങ്ങാണ്ട് കഴിക്കണം. ബി പി പ്രമേഹം ചെക്ക് ചെയ്യണ കൂട്ടത്തിൽ തന്നെ ബി പിയും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഉപ്പിന്റെ അംശം നമ്മൾ കുറയ്ക്കാൻ പറയാം. ഉപ്പിന്റെ അംശം എന്ന് പറയുമ്പോൾ ആഡഡ് ആയിട്ടുള്ള ഉപ്പ് പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കാം. വെച്ചാൽ ചോറിലും കഞ്ഞിയിലൊക്കെ പ്രത്യേകിച്ച് ഉപ്പിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ട് ഊറ്റ, പിന്നെ കറിയിലുള്ള ഉപ്പൊക്കെ കൂട്ടാം. ഇപ്പൊ ഇറച്ചി കൂട്ടാം, മീൻ കൂട്ടാൻ, അതിന്റെ കറികളിലൊക്കെ ഉപ്പൊക്കെ കൂട്ടാം. പക്ഷെ ചോറിലും കഞ്ഞിയിലും പ്രത്യേകിച്ച് ഇടരുത്. പിന്നെ ഉപ്പ് പദാർത്ഥങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, ഉണക്കച്ചെമ്മീൻ, ഈ കൊണ്ടാട്ടം, ഉപ്പിലിട്ട നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, ചിപ്സ്, മിക്സ്ചർ, അങ്ങനത്തെ ഒക്കെ, പിന്നെ ഈ റോസ്റ്റഡ് കശുവണ്ടി, റോസ്റ്റഡ് കാഷ്, കപ്പലണ്ടി ഒക്കെ ഉപ്പിട്ട് വറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാം. കറിയിലുള്ള ഉപ്പൊക്കെ നമുക്ക് കൂടാം. വെച്ചാൽ ഒരാൾക്ക് മിനിമം ആയിട്ടുള്ളൊരു ഉപ്പിന്റെ അംശം വേണമല്ലോ. അപ്പൊ അത് കറിയിൽ നിന്നുള്ള കിട്ടുന്ന ഉപ്പുകൾ ഉപ്പ് കഴിക്കാം. പക്ഷെ ആഡഡ് ആയിട്ടുള്ള സോൾട്ട് ഐറ്റംസ് എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ്, കൊളസ്ട്രോൾ ലെവൽസും കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിച്ച് കിട്ടണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു പ്രമേഹ രോഗിക്ക് സാധാരണ ഒരു രോഗിയേക്കാൾ, അല്ലെങ്കിൽ സാധാരണ ഒരാളെക്കാളും രണ്ടിരട്ടി ചാൻസ് കൂടുതലാണ് അറ്റാക്കും സ്ട്രോക്കും വരാൻ. അപ്പോൾ അവരുടെ കൊളസ്ട്രോൾ ലെവൽസ് കുറച്ചും കൂടി. ഇപ്പൊ സാധാരണ ഒരാളില് നമ്മൾ 200 താഴെയാണ് ടോട്ടൽ കൊളസ്ട്രോൾ പറയണമെങ്കിൽ, ഒരു പ്രമേഹ രോഗിയിൽ അത് 150 താഴെ നമുക്ക് കിട്ടണം. അപ്പോ അവര് ആഹാരത്തിൽ ക്രമീകരിക്കണമെന്ന് വെച്ചാൽ വറവ് സാധനങ്ങള്, ഐ മീൻ റെഡ് മീറ്റ് ഒക്കെ, പോത്ത്, പശു, പോർക്കൊക്കെ 2 കൂടുമ്പോൾ കഴിക്കാം. എല്ലാ ദിവസവും, ആഴ്ചയിൽ 3-4 അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. ചിക്കനൊക്കെ കറിയായിട്ട് കഴിക്കാം. റോസ്റ്റോ വറുത്തതോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. മീൻ കറിയായിട്ട് കഴിക്കാം. ആഴ്ചയിൽ 1-2 മീൻ കഴിക്കാം. പക്ഷെ അതും കറിയായിട്ട് കഴിക്കാം. വറവ്, ഐ മീൻ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ നട്ട്സിൽ കുറച്ചും കൂടി നല്ലത് ബദാമും പിസ്തയാണ്. കപ്പലണ്ടിയും കുഴപ്പമില്ല, പക്ഷെ അമിതമായിട്ട് കഴിച്ചാലും അത് കൊളസ്ട്രോള് കൂട്ടും. കശുവണ്ടി ഒട്ടും പറ്റില്ല. പിന്നെ നമ്മളുടെ പാല്, മിൽക്ക് പ്രോഡക്ട്സ്, പാലൊക്കെ പാടെ മാറ്റിയിട്ട് കഴിക്കാം. തൈര് കടഞ്ഞ വെണ്ണ മാറ്റിയിട്ട് കഴിക്കാം. പിന്നെ കറികളിലൊക്കെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതൊക്കെ നമ്മള്, പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കാം. തീർത്തും ഫാറ്റോ, ഇറച്ചി, മീനോ, മുട്ടയൊന്നും കഴിക്കാണ്ടിരിക്കരുത്. അത്യാവശ്യം കഴിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അമിതമായിട്ട് ഒന്നും പറ്റില്ല. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും സമയം നമുക്കിപ്പം ചെലവഴിച്ചതിനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിനും. ഡോക്ടർ ക്യു ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.